പൈനാമാവിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണം നടത്തിയ സംഭവത്തിൽ രണ്ട് അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ടു പോകുന്ന അവസ്ഥയാണുള്ളതെന്ന് സിപിഎം നാരായണൻ എം പി ജനക്ഷേമ പദ്ധതികളോടുള്ള അവഗണന കഴിഞ്ഞ ബജറ്റിൽ കാണാനായിരുന്നു എം പി ചന്ദ്രാപിനി സംഘർഷ ബാധിത പ്രദേശത്ത് അക്രമം നടത്താനെത്തിയ ആറംഗ ഗുണ്ടാ സംഘം അറസ്റ്റിൽ മാള സ്വദേശികളെയാണ് മതിലകം പോലീസ് പിടികൂടിയത് ഏനാമാവിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണം നടത്തിയ സംഭവത്തിൽ രണ്ട് അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം വെറ്റിലത്താഴം സ്വദേശികളായ സജി ഇഗ്നേഷ്യസ് പഴനിയിൽ വീട്ടിൽ കൊച്ചാശാൻ എന്ന അനിൽകുമാർ എന്നിവരെയാണ് ഗുരുവായൂർ സിഐ കെ സുദർശൻ പാവർട്ടി ജൂനിയർ എസ് ഐ യു പി ബിപിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ മേ ഒൻപതിനാണ് ഏനാമാവ കെട്ടുകൽ മുസ്ലിം പള്ളിക്ക് സമീപം പണിക്കവീട്ടിൽ സത്താറിന്റെ വീട്ടിൽ നിന്ന് നാൽപ്പത് പവൻ സ്വർണാഭരണങ്ങളും രണ്ട് ലക്ഷം രൂപയും പതിനഞ്ച് മൊബൈൽ ഫോൺ ഏഴ് ടാബ്ലറ്റ് നാല് വീഡിയോ ക്യാമറകൾ റോളക്സ് വാച്ച് ഐപാഡ് തുടങ്ങിയവ മോഷണം പോയത് മോഷണ സംഘത്തിൽ ഉൾപ്പെട്ട വെങ്കിടങ്ങ് പാടൂർ സ്വദേശി കരിപ്പായിൽ നൌഷാദ് ഏനാമാക്കൽ കേട്ടുങ്ങൽ സ്വദേശി വലിയക്കത്ത യൂസഫ് ചാവക്കാട് സ്വദേശി കാലിടക്കായിൽ ഷാജി പൊന്നാനി സ്വദേശിയായ യുവാവ് എന്നിവരെ പിടികൂടാനു പ്രതികളെ ഏനാമാവ് കെട്ടുങ്ങലിലെ മോഷണം നടന്ന വീട്ടിലും നേരത്തെ മോഷണശ്രമം നടത്തിയ വീട്ടിലും തെളിവെടുപ്പിനായി പോലീസ് കൊണ്ടുവന്നു മോഷണത്തിനായി ഉപയോഗിച്ച നാനോ കാർ ഷാജിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടു സിപിഒമാരായ കെ എൻ സുകുമാരൻ പി എസ് അനിൽകുമാർ സി ശ്രീകുമാർ പി വസന്ത് കെ എച്ച് അബു താഹിർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയതായി ഗുരുവായൂർ സിഐ കെ സുദർശൻ പറഞ്ഞു ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ടു പോകുന്ന അവസ്ഥയാണ് ഉള്ളതെന്ന് സിപിഎം നാരായണൻ എം പി പറഞ്ഞു പുതുക്കി നിർമ്മിച്ച വടമ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകുന്നതിന്റെ സൂചനകൾ കഴിഞ്ഞ ബജറ്റിൽ കാണാനായി എന്നും സിപിഎം നാരായണൻ കൂട്ടിച്ചേർത്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലീലാമണി പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു ടി എൻ പ്രതാപൻ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ശിവരാമൻ ജില്ലാ പഞ്ചായത്തംഗം പി കെ ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു സിപിഎം നാരായണന്റെ എം പി ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിൽ എഴുന്നൂറ് ചതുരശ്രാഡി വിസ്തീർണത്തിൽ അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് ചന്ദ്രാപ്പനിയിൽ സംഘർഷബാധിത ബാധിത പ്രദേശത്ത് ആക്രമണം നടത്താനെത്തിയ ആറംഗ ഗുണ്ടാ സംഘത്തെ മതിലകം എസ്ഐ എം കെ ഷാജിയും സംഘവും അറസ്റ്റ് ചെയ്തു മാള സ്വദേശികളായ ആനപ്പാട്ടു വിള ഗുരുതി നിബിൻ വടാശേരി പ്രമോദ് പെരിങ്ങാശേരി അനൂപ് അഷ്ടമിച്ചിറ കൂടാരത്തിങ്കൽ നിതീഷ് സാമ്പാളൂർ പുതുശ്ശേരി വീട്ടിൽ സിബിൻ കണ്ണൻ വേലിക്കര എടയാറ്റൂർ സജേഷ് എന്നിവരാണ് അറസ്റ്റിലായത് ബുധനാഴ്ച രാത്രി പന്ത്രണ്ടിന് ചന്ദ്രാപി ഈസ്റ്റിൽ വാഹനപരിശോധന നടത്തുമ്പോഴാണ് പ്രതികളെയും ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവും പോലീസ് പിടികൂടിയത് ചാലക്കുടി മാള വരന്തരപ്പിള്ളി കൊരട്ടി കൊടുങ്ങല്ലൂർ വെള്ളിക്കുളങ്ങര സ്റ്റേഷനുകളിലായി നിരവധി കേസിൽപ്പെട്ട പ്രതികളാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു നിബിൻ മൂന്ന് വധശ്രമ കേസുൾപ്പെടെ പതിനൊന്ന് കേസുകളിലും പ്രമോദ് വധശ്രമം ഉൾപ്പെടെ പന്ത്രണ്ട് കേസുകളിലും നിതീഷ് സജേഷ് എന്നിവർ നാല് കേസുകളിലും അനൂപ് രണ്ട് വധശ്രമ കേസുകളിലും ഒരു കഞ്ചാവ് കേസിലും പ്രതിയാണ് നിബിൻ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് അടുത്തിടെയാണ് പുറത്ത് ഇറങ്ങിയതെന്നും പോലീസ് പറഞ്ഞു കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കയറുമ്പോൾ ബസ് മുന്നോട്ടെടുത്തതിനെ തുടർന്ന് റോഡിൽ വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു പുത്തൻവേലിക്കര ആവേത്ത് വിവേകാനന്ദന്റെ മകൻ വ്യാസിനാണ് പരിക്കേറ്റത് ഇടതുകൈ ഒടിഞ്ഞ വ്യാസ് മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊടകര സഹൃദയ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായ വ്യാസ് ബുധനാഴ്ച വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം ബസ്സിൽ കയറുമ്പോഴാണ് അപകടമുണ്ടായത് കൊടകര മാള റോട്ടിൽ സർവീസ് നടത്തുന്ന മരിയാ ബസ്സിൽ കയറാൻ കാലെടുത്ത് വെച്ചപ്പോഴാണ് കണ്ടക്ടർ ബെല്ലടിച്ച് ബസ് മുന്നോട്ട് എടുത്തതെന്ന് വ്യാസ് പറയുന്നു വ്യാസിനെ കൂടാതെ മറ്റ് വിദ്യാർത്ഥികളും ബസ്സിൽ കയറാൻ പിന്നിലുണ്ടായിരുന്നു റോഡിൽ കൈകുത്തി വീണത് ജീവനക്കാർ കണ്ടുവെങ്കിലും ബസ് നിർത്താതെ പോയി രാത്രിയായതോടെ കൈയിൽ നീരും വേദനയും വർദ്ധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകനായ അന്തരിച ഡേവിസ് താണിക്കലിന് സ്മരണാഞ്ജലിയായി മാധ്യമ വിദ്യാർത്ഥികൾക്ക് ശില്പശാല നടത്തി സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ സമിതിയാണ് തൃശൂർ വിമല കോളേജിൽ ജേർണലിസം വിദ്യാർത്ഥികൾക്ക് ശില്പശാല സംഘടിപ്പിച്ചത് ഫോറം ജില്ലാ പ്രസിഡന്റ് അലക്സാണ്ടർ സാം അധ്യക്ഷനായിരുന്നു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വി എം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഡേവിസ് കണനായ്ക്കൽ മോഹൻദാസ് പാറപ്പുറത്ത് എന്നിവർ ക്ലാസുകൾ നയിച്ചു ചെറുതുരുത്തി പൊന്നാനി റോഡരിയിലെ മരം യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു ചെറുതുരുത്തി പുതുശ്ശേരിക്ക് സമീപത്താണ് പ്ലാവ് ഭീഷണിയായി നിൽക്കുന്നത് ചെറുതിരുത്തി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്കുള്ള കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലം കൂടിയാണ് ഈ പ്രദേശം വർഷങ്ങളായി പ്ലാവിന്റെ അടിഭാഗം കേടായ നിലയിലാണ് പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് നാട്ടുകാർ നിരവധി തവണ പരാതിപ്പെട്ടുവെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല ഇനിയും മരം നീക്കി അപകട സാധ്യത ഒഴിവാക്കിയില്ലെങ്കിൽ സ്കൂൾ അധികൃതരുടെ സഹായത്തോടെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രാമാക്ഷരി എന്ന പേരിൽ പുറത്തിറങ്ങിയ മാഗസിന്റെ പ്രകാശനം സാഹിത്യകാരൻ അഷ്ടമൂർത്തി നിർവഹിച്ചു പ്രിൻസിപ്പൽ ടി വി ഗോപി അധ്യക്ഷനായിരുന്നു ഏൽത്തുരുത്ത് സെന്റ് ലോഷ്യസ് കോളേജിലെ പ്രൊഫസർ ജേസൺ മാഗസിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി പ്രധാനാധ്യാപിക സി കെ ലളിത മാഗസിൻ എഡിറ്റർ പ്രിൻസി പി സണ്ണി സി കെ വാസന്തി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥികൾ സ്വന്തം രചനകൾ അവതരിപ്പിച്ചു മുസ്ലിം ലീഗ് ഇടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തങ്ങൾ അനുസ്മരണവും റംസാൻ റിലീഫ് വിതരണവും നടത്തി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ബി താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഷംസുദ്ദീൻ അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറുൻ റഷീദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഷാർജ കെഎംസി ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ചക്കനാത്ത് പി കെ ഹംസ പി കെ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു കുന്നംകുളം നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണനെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സെൽ എഡിജിപിയോട് അന്വേഷണം നടത്തി മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവ് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷന്റെ ഗുരുവായൂരിൽ നടന്ന ചാവക്കാട് താലൂക്ക് അദാലത്തിലാണ് ഉത്തരവ് ചെയർമാന് ഓഫീസിൽ പോകുന്നതിനും ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നതിനും പോലീസ് സംരക്ഷണം നൽകാനും കമ്മീഷൻ കുന്നംകുളം ഡിവൈഎസ്പിക്ക് ഈ മാസം എട്ടിനാണ് പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത് കൌൺസിൽ യോഗത്തിനിടെ കുടിവെള്ളം തെരുവിളക്ക് എന്നീ കുറിച്ച് നടന്ന ബഹളത്തിനിടയിൽ തന്നെ കയ്യേറ്റം ചെയ്യുകയും കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന് കാണിച്ച് സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗ കമ്മീഷന് ഉണ്ണികൃഷ്ണൻ പരാതി നൽകിയിരുന്നു കൊടുങ്ങല്ലൂർ ഏറിയാട് സ്വദേശിയും പട്ടികജാതിക്കാരനുമായ എ കെ സുബ്രുവിനെ തന്റെ അന്യാധീനപ്പെട്ട ഭൂമി കണ്ടെത്തി അളന്നു തിരിച്ചു കൊടുക്കുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് നൽകിയെന്ന് പറയുന്ന പട്ടയം വീണ്ടും നൽകുന്നതിനും ആർഡിഒക്ക് ഉത്തരവ് നൽകി കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ബിരുദ വിദ്യാർത്ഥിനിയായ കെ ജെ ഗ്രീഷ്മയ്ക്ക് കുടിശ്ശികയായ വിദ്യാഭ്യാസാനുകൂലം ഈ മാസം ഇരുപതിനു മുമ്പ് വിതരണം ചെയ്ത് കമ്മീഷനെ അറിയിക്കണമെന്ന് കോളേജ് അധികൃതരോട് നിർദ്ദേശിച്ചു മൂന്നുപരയ്ക്കൽ വേലാതിന്റെ വഴിതടസ്സപ്പെടുത്തുന്നുവെന്നതുമായി ബന്ധപ്പെട്ട് മുൻസിഫ് കോടതിയിൽ നിലവിലുള്ള സിവിൽ കേസ് ഒത്തുതീർപ്പാക്കുന്നതുവരെ എതിർക്കക്ഷികളിൽ നിന്നുള്ള ഭീഷണികൾക്കിലെടുത്ത് പോലീസ് സംരക്ഷണം നൽകാൻ കമ്മീഷൻ ഉത്തരവായി കമ്മീഷൻ ചെയർമാൻ റിട്ടയേർഡ് ജഡ്ജി പി എൻ വിജയകുമാർ കമ്മീഷൻ അംഗങ്ങളായ എഴുകോൺ നാരായണൻ അഡ്വക്കേറ്റ് കെ കെ മനോജ് എന്നിവരടങ്ങിയ കമ്മീഷൻ പരാതിക്കാരെയും എതിർകക്ഷികളെയും നേരിൽ കണ്ട് തീർപ്പ് കൽപ്പിച്ചു പതിനേഴ് കേസുകൾ പരിഗണിച്ച കമ്മീഷൻ പന്ത്രണ്ട് കേസുകൾ തീർപ്പാക്കി പുതുതായി പരാതികൾ കമ്മീഷന് മുമ്പാകെ ലഭിച്ചു സബ് കളക്ടർ മീർ മുഹമ്മദ് അലി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ കെ ശാന്താമണി ഡിവൈഎസ്പിമാരായ പി എ വർഗീസ് ആർ പിള്ള വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ അദാലത്തിൽ പങ്കെടുത്തു ടി സി വി ഗുരുവായൂർ മുസ്ലിം ലീഗ് കൈപ്പമംഗലം പഞ്ചായത്ത് രണ്ടാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിഹാബ്ദങ്ങൾ അനുസ്മരണവും റംസാൻ കിറ്റ് വിതരണവും നടത്തി കുരിക്കുഴിയിൽ നടന്ന ചടങ്ങ് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി എം സാദിഖലി ഉദ്ഘാടനം ചെയ്തു വാർഡംഗം കെ എ പുരുഷോത്തമൻ അധ്യക്ഷനായി യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ അഫ്സൽ മുഖ്യപ്രഭാഷണം നടത്തി അബ്ദുറഹ്മാൻ മുസ്ലിം ലീഗ് എടത്തി സിറാജ് നഗർ കമ്മിറ്റിയും ഷാർജ കെ എം സി സിയും സംയുക്തമായി ശിഹാബിദങ്ങൾ അനുസ്മരണവും റംസാൻ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ബി താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഷംസുദ്ദീൻ അധ്യക്ഷനായി ഷാർജ കെ എം സി സി ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ചക്കനാത്ത് റംസാൻ കിറ്റ് വിതരണം നടത്തി പി എസ് അഹമീദ് പി എം നൌഷാദ് ടി കെ അലി തുടങ്ങിയവർ സംസാരിച്ചു റംസാൻ പെരുന്നാൾ സ്മരണ പച്ചപ്പ് നൽകി ഏങ്ങണ്ടിയൂർ എം ഐ മിഷൻ ആശുപത്രിയിൽ റംസാൻ മരം നട്ടു ആശുപത്രിയിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തോടനുബന്ധിച്ചാണ് റംസാൻ മരം നട്ടത് എം ഐ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ടാണ് റംസാൻ ട്രീ എന്ന ആശയത്തിന് രൂപം നൽകിയത് അഞ്ചടിയോളം ഉയരമുള്ള ചൈനയിൽ നിന്നുള്ള ലിച്ചിമരമാണ് റംസാൻ ട്രീയായി തിരഞ്ഞെടുത്തത് ആശുപത്രി അങ്കണത്തിൽ നട്ട റംസാൻ ട്രീ അലങ്കാരം കൊണ്ടുതന്നെ ഏറെ ആകർഷകവും കൗതുകവുമായി പച്ചിലകളാൽ സമൃദ്ധമായ റംസാൻ ട്രീയിൽ റംസാൻ മാസ പുണ്യങ്ങളായ മനഃശുദ്ധി സത്യം ആത്മസംയമനം കാരുണ്യം ദയ ദാനധർമ്മം സമഭാവന സ്നേഹം എന്നിവ ആലേഖനം ചെയ്ത തെർമോക്കോൾ രൂപങ്ങൾ തൂക്കിയിട്ടിരുന്നു ഖുറാനിൽ പരാമർശിക്കുന്ന കാരക്കകുലുകളും മുന്തിരിക്കുലുകളും നാരകവും റംസാൻ മരത്തെ നന്മവൃക്ഷത്തിന്റെ പ്രതീകമാക്കി വൈദ്യുത അലങ്കാരങ്ങളാൽ പ്രഭ നിറഞ്ഞ ലിച്ചിമരത്തിന് ജില്ലാ കലക്ടർ എം എസ് ജയ റംസാൻ ട്രീയെന്ന് പേരിട്ടു തുടർന്ന് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ ഉണ്ടിലിന്റെ അധ്യക്ഷതയിൽ സ്നേഹ സംഗമം ചേർന്നു തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ പിന്നോക്ക സമുദായ കമ്മീഷൻ അംഗം മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി എന്നിവർ ആശംസ നേർന്നു മികച്ച ഡോക്ടർക്കുള്ള സംസ്ഥാന പുരസ്കാര ജേതാവ് ഡോക്ടർ എൻ എ മാഹിനെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട് ജൂബിലി മിഷൻ ആശുപത്രി ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ എന്നിവർ പങ്കെടുത്തു ടി ന്യൂസ് മുഡ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ നൂറ്റി പന്ത്രണ്ടാം ജന്മദിനം ആചരിച്ചു മുണ്ടശ്ശേരിയുടെ നാമധേയത്തിലുള്ള കണ്ടശാങ്കടവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് കവി ഡോക്ടർ സി രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് വി എൻ സൂർജിത്തെ അധ്യക്ഷനായിരുന്നു വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മാറ്റുലി മാഗസിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു മുൻമന്ത്രി കെ പി പ്രഭാകരന്റെ പേരിലുള്ള ചാരിറ്റബിൾ സൊസൈറ്റി നൽകിയ പുസ്തകങ്ങൾ രാവുണ്ണി ഏറ്റുവാങ്ങി അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ് വി ആർ മനോജ് പ്രിൻസിപ്പൽ ലത തുടങ്ങിയവർ സംസാരിച്ചു വേലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ റോഡിൽ കുഴിയടയ്ക്കുന്നതിൽ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കാത്തതിനെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാഴ പ്രതിഷേധിച്ചു വേലൂർ ആറമ്പിള്ളി റോഡ് ആരംഭിക്കുന്ന സ്ഥലത്താണ് മാസങ്ങളായി കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തകരുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് റോഡിൽ നിന്ന് വാഴകൾ നീക്കം ചെയ്തു റോഡിന്റെ ശോചനീയാാവസ്ഥ പി ഡബ്ല്യു ഡി അധികൃതരെ ധരിപ്പിക്കാമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ റോഡ് ഗതാഗത യോഗ്യമാക്കാമെന്നുമുള്ള ഉറപ്പിലാണ് സമരം പിൻവലിച്ചത് ഉപജീവന മാർഗമായ പപ്പട നിർമ്മാണ യൂണിറ്റിന് ചാഴൂർ പഞ്ചായത്ത് അനുമതി നൽകാത്തതിനെ തുടർന്ന് വികലാംഗൻ ദുരിതത്തിൽ സ്വയം തൊഴിൽ എടുത്തു ജീവിക്കുക എന്ന സ്വപ്നവുമായിട്ടാണ് ചാഴൂർ ചേറ്റകുളം സ്വദേശിയും വികലാംഗനുമായ വാലത്ത് മണികണ്ഠൻ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് പപ്പട നിർമ്മാണ യൂണിറ്റിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയത് പഞ്ചായത്ത് സെക്രട്ടറി അപേക്ഷ പരിഗണിച്ച് സർട്ടിഫിക്കറ്റും നൽകി തുടർന്ന് ബാങ്കിൽ നിന്ന് വായ്പയുടെ ആദ്യ ഗഡുവായ രണ്ട് ലക്ഷം രൂപ ലഭിക്കുകയും കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഇരുപത്തിയഞ്ച് വർഷക്കാലമായി പപ്പടമുണ്ടാക്കിയാണ് മണികണ്ഠൻ കുടുംബം പുലർത്തുന്നത് ശാരീരികമായ ക്ഷീണം മൂലമാണ് ജില്ലാ വ്യവസായ കേന്ദ്രം വഴി പപ്പട നിർമ്മാണ യന്ത്രം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത് എട്ട് ലക്ഷം രൂപ ഇതിനായി ചിലവുപതീക്ഷിച്ചാണ് പഞ്ചായത്തിനെ സമീപിച്ചത് പത്ത് സെന്റ് സ്ഥലത്ത് വീടിനോട് ചേർന്ന് ഒരു മുറി നിർമ്മിക്കുന്നതിനായി പഞ്ചായത്ത് അനുമതി നൽകി എന്നാൽ വ്യവസായ കേന്ദ്രം തുടങ്ങാൻ നോൺ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ സ്വയം തൊഴിലിന് ബാങ്ക് വായ്പ അനുവദിക്കൂ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനെ വീണ്ടും സമീപിച്ചപ്പോൾ സെക്രട്ടറി സർട്ടിഫിക്കറ്റ് നൽകി തുടർന്ന് ബാങ്കിൽ നിന്ന് ലഭിച്ച തുകയും കൈവശമുണ്ടായ ഒരു ലക്ഷം രൂപയും കൂട്ടി യൂണിറ്റ് നിർമ്മാണം പൂർത്തിയാക്കി വരുന്ന സാഹചര്യത്തിലാണ് കൈപ്പിഴവ് പറ്റിയെന്ന് പറഞ്ഞ് ചാഴൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മണികണ്ഠന് കത്തയച്ചത് തണ്ണീർത്തട നിയമപ്രകാരം വാണിജ്യാവശ്യത്തിന് അനുമതി നൽകാനാവില്ലെന്ന് കാണിച്ചാണ് സെക്രട്ടറി കത്തയച്ചത് എന്നാൽ ഇതേ തണ്ണീർത്തട സ്ഥലത്തെ സർവേ നമ്പറിലുള്ള സമീപത്തെ കള്ളുഷാപ്പിനും പലചരക്ക് കടകൾക്കും വർക്ക്ഷോപ്പിനുമെല്ലാം പഞ്ചായത്ത് സെക്രട്ടറി നിർമ്മാണാനുമതി നൽകിയിട്ടുണ്ട് കെട്ടിട നമ്പറുകളും നൽകിയിട്ടുണ്ടെന്നും മണികണ്ഠൻ പറഞ്ഞു മണികണ്ഠനെതിരെ മാത്രം നടപടിയെടുത്ത പഞ്ചായത്ത് സെക്രട്ടറിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ ദിവസം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ പ്രജിത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചിരുന്നു ആധാരം പണയം വെച്ചാണ് സ്വകാര്യ ബാങ്കിൽ നിന്ന് പഞ്ചായത്ത് നൽകിയ സർട്ടിഫിക്കറ്റ് പ്രകാരം വായ്പയെടുത്തത് സ്വയം തൊഴിലിന് ഇറങ്ങി പുറപ്പെട്ട യുവാവ് ലക്ഷങ്ങളുടെ കടക്കണിയിൽ മുങ്ങി താഴുകയാണ് ഏതെങ്കിലും വാതിൽ തനിക്കായി തുറക്കുമെന്ന പ്രതീക്ഷയിൽ പ്രശ്നപരിഹാരത്തിനായി മറ്റു വഴികൾ തേടുകയാണ് ഈ വികലാംഗൻ ടി സിയുനൂസ് അന്തിക്കാട് കുടിവെള്ളം പോലെ മദ്യം കുടിക്കാൻ കൊടുക്കുന്നതല്ല സർക്കാരിന്റെ ചുമതലയെന്ന് ടി എൻ പ്രതാപൻ എം എൽ എ പറഞ്ഞു ജലനിധി പദ്ധതി പ്രകാരം അന്നമന്തര പഞ്ചായത്തിലെ ജലസംഭരണിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മദ്യ മുതലാളിമാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ അഡ്വക്കേറ്റ് ജനറൽ ഹാജരായത്യഞ്ച് ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിയാണ് ഈ കേസിൽ താൻ കക്ഷി ചേർന്നിട്ടു ബാറുകൾ പൂട്ടിയതോടെ മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞുവെന്നും പ്രതാപൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ സതീശൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി റപ്പായി സുലോചന സുധാകരൻ സി കെ സജി കെ എ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളുടെ റോഡ് നിർമ്മാണത്തിന് ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായി സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് റോഡുകൾക്ക് അറുപത് ലക്ഷം രൂപയും മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് റോഡുകൾക്ക് അറുപത് ലക്ഷവും തെക്കുംകര പഞ്ചായത്തിലെ ഒൻപത് റോഡുകൾക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപയുമാണ് പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചത് മുറ്റിച്ചൂർ ആനേശ്വരം ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ ഭാഗമായി നിധി സമർപ്പണം നടന്നു അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മത്സകുമാർ കറുകഞ്ചേരി അധ്യക്ഷനായിരുന്നു മേൽശാന്തി സത്യനാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു യു പി കൃഷ്ണൻ ഉണ്ണി പി യു അബ്ദുൽ കരീം ഡോക്ടർ പി ആർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു കാഴ്ചവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് ശ്രവ്യ പുസ്തകം സഹായകമാകും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഇരി യൂണിറ്റും കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡും സംയുക്തമായാണ് പദ്ധതി തയ്യാറാക്കുന്നത് മലയാളത്തിലെ നോവലുകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബി എ മലയാളം അടക്കം ഇരുപത് പുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ ശ്രവ്യ പുസ്തകമാക്കിയിട്ടുള്ളത് ക്രൈസ്റ്റ് കോളേജിലെ ബി എ ഇംഗ്ലീഷ് വിഭാഗത്തിലെ അന്ധവിദ്യാർത്ഥിയായ മഹേഷിനു വേണ്ടിയാണ് ആദ്യമായി എൻ എസ് എസ് വിദ്യാർത്ഥികൾ ബി എ ഇംഗ്ലീഷ് പുസ്തകം ശബ്ദപുസ്തകമാക്കിയത് ടി വി കൊച്ചുബാബയുടെ വൃദ്ധസദനം സുഷമേഷ് ചന്ദ്രത്തിന്റെ മരണവിദ്യാലയം മുട്ടത്തുവർക്കിയുടെ ഒരു കുടിയും കുഞ്ഞുപെങ്ങളും തുടങ്ങിയവ ഇതിനോടകം ശബ്ദപുസ്തകങ്ങളായി കഴിഞ്ഞു മുന്നൂറ് മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് ശബ്ദപുസ്തകങ്ങൾ പതിനഞ്ച് ദിവസത്തോളം സമയമെടുത്താണ് പുസ്തകങ്ങൾ ശബ്ദരൂപത്തിലാക്കിയത് അന്തരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനമികവ് ഉയർത്താൻ ഈ സംവിധാനം സഹായിക്കും എല്ലാ യൂണിവേഴ്സിറ്റികളിലെ പുസ്തകങ്ങളും ശബ്ദരൂപത്തിലാക്കാൻ തയ്യാറാണെന്ന് എൻ പ്രോഗ്രാം ഓഫീസർ പി റോബിൻസൺ പറഞ്ഞു കാഴ്ച വായന വൈകല്യമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തില് പഠിക്കാനായിട്ട് ഉള്ള ഫെസിലിറ്റീസ് ഇല്ലാതെ കുറേ പേര് പഠിപ്പ് മുടങ്ങി ഇരിക്കുന്നുണ്ട് ഇത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ പുസ്തകങ്ങൾ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഡേ ഡോട്ട് കെ എസ് ബി വൈ എഫ് ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിലൂടെ ശ്രവ്യ പുസ്തകങ്ങൾ അധ്യാപകർക്ക് ഡൗൺലോഡ് ചെയ്യാനും സൗകര്യമുണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ഈ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും ന്യൂസ് ഇടവേള ചാവക്കാട് നഗരത്തിൽ പെരുന്നാൾ വിപണി സജീവം പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ എടുക്കാനും മറ്റ് സാധനങ്ങൾ വാങ്ങാനുമായി മഴയെ അവഗണിച്ചാണ് പലരും കടകളിലെത്തിയത് മൈലാഞ്ചി വിൽക്കുന്ന കടകൾക്ക് മുന്നിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും നീണ്ട നിരയാണ് പ്രത്യക്ഷപ്പെട്ടത് ഇതിനിടയിൽ നഗരം ാഹനക്കുരുക്കിൽ വീർപ്പ് ബസ് ബസ്റ്റാന്റ് ഏനാമാവ് റോഡ് മുനിസിപ്പൽ സ്ക്വയർ എന്നിവിടങ്ങളിൽ കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരും നിറഞ്ഞതോടെ ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് നന്ദി പണിപ്പെട്ടു നഗരത്തിൽ വഴിവാണിഭക്കാരും നിറഞ്ഞിട്ടു ഫുട്പാത്തുകളിലടക്കം സാധനങ്ങൾ നിരത്തിവെച്ചാണ് കച്ചവടം പൊടിപൊടിക്കുന്നത് അധികാര സ്വാധീനം ഉപയോഗിച്ച് തൃപ്രയാർ ടിഎസ്ജി എ നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് രൂപം നൽകിയതായി ബിജെപി നേതാക്കൾ അറിയിച്ചു ടിഎസ്ജി എ ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തുള്ള ഏതാനും വീടുകൾ പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ് തൃപ്രയാർ ദേവസ്വം വക സ്ഥലവും കുളവും ടിഎസ്ജിയെ മണ്ണിട്ട് നികത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമായ സർക്കാർ ഫണ്ടുകൾ ഉപയോഗിക്കുന്ന ടിഎസ്ജിഎയുടെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിലാണെന്നും നേതാക്കൾ പറയുന്നു പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ പത്തിന് തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്നും ബിജെപി നേതാക്കൾ അറിയിച്ചു ബിജെപി ജില്ലാ സെക്രട്ടറി സേവിൻ പള്ളത്ത് നാട്ടിക നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി ആർ സീധൻ എൻ കെ ഭീതിഹരൻ ലാൽ ഊണുങ്ങൽ എം വി വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലെ സെപ്റ്റിക് മാലിന്യങ്ങൾ പൊതുസ്ഥലത്തേക്ക് തള്ളുന്നത് മൂലം നാട്ടുകാർ ദുരിതത്തിൽ തൊഴിലാളികളെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുന്നില്ലെന്ന് നാട്ടുകാർ വടക്കേക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ മുഖ്യപീടിക കല്ലിങ്ങൽ റോഡിലുള്ള സ്വകാര്യ വ്യക്തിയുടെ വാടക കെട്ടിടങ്ങളിൽ നിന്നാണ് മാലിന്യങ്ങൾ കാനിലേക്ക് തള്ളുന്നത് കൊമേഴ്സ്യൽ ലൈസൻസിലാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത് ഇരുപതോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ താമസിക്കുന്നത് എന്നാൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പരിമിതമായ സൌകര്യങ്ങളെ ഇവിടെയുള്ളൂ മഴ പെയ്യുമ്പോൾ മാലിന്യം വീടുകളുടെ മുറ്റത്തേക്ക് ഒഴുകിയെത്തുന്നതിനാൽ പരിസരവാസികൾ ദുരിതമനുഭവിക്കുകയാണ് മേഖലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ കണ്ടില്ലെന്നടിക്കുകയാണെന്ന് ആക്ഷേപമുണ്ട് ആരോഗ്യവകുപ്പിനും പഞ്ചായത്ത് അധികൃതർക്കും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനും നാട്ടുകാർ പരാതി നൽകിയിട്ടും രണ്ടു വർഷത്തോളമായി നടപടിയെടുത്തിട്ടില്ല കെട്ടിട ഉടമകൾ പണം നൽകി സ്വാധീനിക്കുന്നതിനാലാണ് നടപടികൾ സ്വീകരിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുന്നതെന്ന് പരിസരവാസികൾ ആരോപിച്ചു അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്താൻ ആരോഗ്യ വിഭാഗം ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു നായരങ്ങാടിയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ വീഴാറായ കെട്ടിടത്തിലും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിച്ചിട്ടുണ്ട് നായിരങ്ങാടി അണ്ടിക്കോട്ടുകടവ് റോഡിൽ കള്ളുഷാപ്പിന് സമീപമുള്ള കെട്ടിടത്തിലും വേണ്ടത്ര ശുചിത്വവും ശൗചാലയങ്ങളും ഇല്ല ആരോഗ്യ വിഭാഗം രണ്ടു തവണ കെട്ടിടമകളെ വിളിച്ച് യോഗം നടത്തിയെങ്കിലും അത് പ്രകസനമായിരുന്നുവെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ വർഷം ഈ പ്രശ്നം നാട്ടുകാർ ഉന്നയിച്ചപ്പോൾ ഇരുപത് ദിവസം കൊണ്ട് ശരിയാക്കമെന്നായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിരുന്നത് എന്നാൽ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം കെട്ടിടമകളിൽ നിന്ന് ഇവിടെ ആളുകളെ താമസിപ്പിക്കുന്നില്ല എന്ന് കത്തുവാങ്ങിയിട്ടുണ്ടെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺകുമാർ അറിയിച്ചു നിയമത്തിന്റെ മറവിൽ ജനങ്ങളെ കബളിപ്പിക്കാനാണ് ഈ നടപടിയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ജലനിധി പദ്ധതിയിൽ മാള പഞ്ചായത്തിലെ ജലസംഭരണിയുടെ പുനരുദ്ധാരണം ആരംഭിച്ചു പുനരുദ്ധാരണ നിർമ്മാണം ടി എൻ പ്രതാപൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി റപ്പായി എ എ അഷഫ് ദിലീപ് പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു കുന്നകുളം ആർത്താറ്റ ഹോളി സ്കൂളിൽ സംഘടിപ്പിച്ച റംസാൻ ആഘോഷം ഫിറോസ് പി തൈപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ലൂയിസ് എടക്കളത്തൂർ അധ്യക്ഷനായിരുന്നു കുട്ടികളുടെ ദഫ്മുട്ട് മാപ്പിളപ്പാട്ട് ഒപ്പന എന്നിവ അരങ്ങേറി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ ചാത്തൻ ക്ഷേത്രം സ്ഥാപിക്കാനുള്ള നീക്കം ദേവസ്വം അധികൃതരും വലപ്പാട് പോലീസും ചേർന്ന് തടഞ്ഞു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ കവാടത്തിന് ഇടതുഭാഗത്തുള്ള ഇരുനില കെട്ടിടത്തിൽ ആരംഭിച്ച ക്ഷേത്രമാണ് അധികൃതർ തടഞ്ഞത് വ്യാഴാഴ്ച രാവിലെ ശിവേലി എഴുന്നള്ളിപ്പ് നടക്കുമ്പോഴാണ് ചാത്തൻ ക്ഷേത്രം തുറന്ന വിവരം ഭക്തജനങ്ങളും അധികൃതരും അറിയുന്നത് ദേവസ്വം മാനേജർ വി എൻ സ്വപ്ന വലപ്പാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ വലപ്പാട് എസ് ഐ കെ ജി ആന്റണിയുടെ നേതൃത്വത്തിൽ ഭക്തരും ദേവസ്വം അധികൃതരും ചേർന്ന് ചാത്തൻ ക്ഷേത്രം ഷീറ്റുകൊണ്ട് അടച്ചുകെട്ടി കെട്ടിടം ഉടമയ്ക്കായി നോട്ടീസ് നൽകുമെന്ന് സ്ഥലത്തെത്തിയ പുരാവസ്തു വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ രാജേശ്വരിയും സൂപ്പർവൈസർ രാജനും അറിയിച്ചു ചാത്തൻ ക്ഷേത്രം സ്ഥാപിച്ചതിനെതിരെ ജില്ലാ കളക്ടർ ആർ ഡി ഒ തഹസിൽദാർ എന്നിവർക്ക് ദേവസ്വം അധികൃതർ പരാതി നൽകി ആദൂർ മർക്കസിൽ ഇഫ്താർ വിരുന്നും പ്രാർത്ഥനാ സംഗമവും നടത്തി തഖീദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മർക്കസ് സെക്രട്ടറി തൊഴിയൂർ കുഞ്ഞുമുഹമ്മദ് സഖാഫി അധ്യക്ഷനായിരുന്നു അബൂബക്കർ കൌക്കാനപ്പെട്ടി ബഷീർ പാത്രമംഗലം റഫീഖ് ലത്തീഫി തുടങ്ങിയവർ പങ്കെടുത്തു ചൊവല്ലൂർ ശിവക്ഷേത്രത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള ബ്രോഷറിന്റെ പ്രകാശനം ജില്ലാ കളക്ടർ എം എസ് ജയ നിർവ്വഹിച്ചു ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി രാംദാസ് ചൊവ്വലൂർ വൈസ് പ്രസിഡന്റ് യു ആർ ദാമോദരൻ അസിസ്റ്റന്റ് മാനേജർ എം ഉണ്ണികൃഷ്ണൻ നമ്പീശൻ തുടങ്ങിയവർ പങ്കെടുത്തു ചേർപ്പ് പാറക്കോവിൽ ശ്രീ മഹാവിഷ്ണു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു വിശേഷാൽ പൂജകൾ ഗണപതി ഹോമം കലശാഭിഷേകം എന്നിവയ്ക്ക് ശേഷം ആനയോട്ട് നടത്തി ക്ഷേത്രം തന്ത്രി കെ പി സി വിഷ്ണു ഭട്ടതിരിപ്പാട് ക്ഷേത്രമേൽശാന്തി ശ്രീജിത്ത് നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ഇരിങ്ങാലക്കുട മാപ്രാണത്തുള്ള ചാത്തൻ മാസ്റ്റർ സ്മാരക ഹാൾ പുനർനിർമ്മാണം ആരംഭിച്ചു അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച നഗരസഭയാണ് ഹാൾ പുനർനിർമ്മിക്കുന്നത് നിർമ്മാണത്തിനെതിരെ രണ്ടു വർഷം മുമ്പ് ലക്ഷങ്ങൾ ചിലവഴിച്ച് ചാത്തൻ മാസ്റ്റർ ഹാളിൽ നടത്തിയ നിർമ്മാണങ്ങളാണ് പൊളിച്ചുമാറ്റി വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മുൻ മന്ത്രിയായിരുന്ന ചാത്തൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായാണ് മാപ്രാണം സെന്ററിൽ പുറത്തുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹാൾ നിർമ്മിച്ചത് പിന്നീട് പുറത്തശ്ശേരി പഞ്ചായത്ത് നഗരസഭയിൽ ലയിച്ച ശേഷം ലക്ഷങ്ങൾ ചിലവഴിച്ച് ഹാൾ മൂടി പിടിപ്പിച്ചു കോമ്പൌണ്ടിൽ ടൈലുകൾ വിരിക്കുകയും ഷീറ്റ് ഇറക്കിമേഞ്ഞ് ഉപയോഗപ്രദമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴുള്ള ഭാഗങ്ങൾ നവീകരണത്തിന്റെ ഭാഗമായി വീണ്ടും പൊളിച്ചു മാറ്റുകയാണ് കൂടുതൽ സൌകര്യപ്രദമായ രീതിയിൽ രണ്ടു നിലകളിലായി ഹാൾ നിർമ്മിക്കാനാണ് പൊളിച്ചു മാറ്റുന്നതെന്നാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം ഇതിനായി രണ്ടു വർഷം മുമ്പ് കൌൺസിൽ അംഗീകാരം നൽകിയിരുന്നതായും നഗരസഭാ അധികൃതർ പറയുന്നു എന്നാൽ നഗരസഭയുടെ നീക്കത്തിനെതിരെ കെ പി എം എസ് രംഗത്ത് വന്നിരിക്കുകയാണ് ദീർഘവീക്ഷണമില്ലാതെ കരാറുകാർക്ക് വേണ്ടിയാണ് നഗരസഭാ പദ്ധതികൾ തയ്യാറാക്കുന്നതെന്ന് കെ പി എം എസ് ആരോപിക്കുന്നു പട്ടികജാതി സംഘടനകളുടെ അഭിപ്രായം പോലും നഗരസഭ വിലയിരുത്താതെ പട്ടികജാതി പണ്ട് ദുരുപയോഗം ചെയ്യുകയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്താനാണ് തീരുമാനം ന്യൂസ് ഇരിങ്ങാലക്കുട കൊടകര ടൌണിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു ടൌണിലെ ചർച്ച് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തെ ഫുട്പാത്തിനോട് ചേർന്ന പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത് എത്രയും വേഗം പൈപ്പ് നന്നാക്കി ശുദ്ധജലം പാഴാകുന്നത് തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഡിവൈഎഫ്ഐ നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കിഴൂർ ഗവൺമെന്റ് എൽപി സ്കൂളിൽ പാഠപുസ്തക വിതരണം നടത്തി സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ എ അസീസ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് മിൽട്ടൺ അധ്യക്ഷനായിരുന്നു കൊടകര തേശ്ശേരിയിൽ നിന്ന് ഈനാമ്പേച്ചിയെ പിടികൂടി തുരുത്തുമൽ ഷിബുവിന്റെ വീട്ടുപറമ്പിൽ നിന്നാണ് ഈനാംബേച്ചിയെ പിടികൂടിയത് വിവരം അറിയിച്ചതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്ന് വനപാലകരെത്തി ഈനാപേച്ചിയെ കൊണ്ടുപോയി വനത്തിൽ വിട്ടു ബി ഡി ദേവസ് എം എൽ എ ചാലക്കുടി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം നടന്നു ബി ഡി ദേവസ് എംഎൽഎ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു സ്കൂളിന്റെ വിജയോത്സവം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പിഡിഎ പ്രസിഡന്റ് ജയൻ അധ്യക്ഷനായിരുന്നു വൈസ് ചെയർമാൻ ആലീസ് ഷിബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തങ്കമ്മ ആൻഡ്രൂസ് കെ പി സുശീല തുടങ്ങിയവർ സംസാരിച്ചു വായ്പ എടുക്കാത്തവർക്കും ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചതായി പരാതി വേലൂർ കാർഷിക കാർഷികേതര ബാങ്കാണ് വായ്പ എടുക്കാത്തവർക്ക് വായ്പാ തുകയും പലിശയും തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി നടപടി സ്വീകരിക്കുമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിട്ടുള്ളത് വേലൂർ കോടശ്ശേരി കോളനിയിലെ സ്നേഹ കുടുംബശ്രീ അംഗങ്ങളായ നാല് വനിതകൾക്കാണ് ഒരു ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് രൂപ കുടിശ്ശികയുണ്ടെന്ന് കാണിച്ച് കാർഷിക കാർഷികേതര ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചിട്ടുള്ളത് കുടുംബശ്രീയുടെ പേരിൽ പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന ബാങ്കിൽ നിന്ന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വായ്പ എടുത്തിരുന്നു ഇരുപതംഗങ്ങളുള്ള കുടുംബശ്രീയിൽ ഏഴ് അംഗങ്ങളുടെ പേരിലാണ് വായ്പയെടുത്തിട്ടുള്ളത് എന്നാൽ വായ്പയെടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യാത്ത നാല് അംഗങ്ങൾക്കാണ് വായ്പാ തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത് ജപ്തി നോട്ടീസ് ലഭിച്ചിട്ടുള്ളവർ കൂലിപ്പണി ചെയ്ത് ഉപജീവനം നടത്തുന്നവരാണ് എടുക്കാത്ത വായ്പയ്ക്ക് ഭീമമായി തുക തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടതോടെ ഇവർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വായ്പ എടുത്തിട്ടുള്ളവർ തുക തിരിച്ചടച്ചിട്ടുണ്ടെന്നും പറയുന്നു ഇല്ലാത്ത വായ്പയുടെ പേരിൽ നിർധന കുടുംബങ്ങൾക്ക് ജപ്തി നോട്ടീസ് അയച്ച ബാങ്ക് അധികൃതരുടെ നടപടിക്കെതിരെ വിജിലൻസിനും സഹകരണ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ നിധീഷ് ചന്ദ്രൻ അറിയിച്ചു നോട്ടീസ് ലഭിച്ചവർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി പരാതി നൽകി രണ്ടര ലക്ഷത്തോളം രൂപ ലോൺ എടുത്തു എന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ അത് തിരിച്ചടയ്ക്കാനായിട്ട് ഓരോ വ്യക്തികൾക്കും ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റിഅറുപത്തൊമ്പത് രൂപ വീതം ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവര് ഇതിൽ ഒപ്പിടാത്ത ആൾക്കാരുണ്ട് നാലുപേരെ ഒപ്പിട്ടുള്ളൂന്ന് പറയാം ഏഴുപേരോ ഒപ്പിട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരൊന്നും ഒപ്പിട്ടിട്ടില്ല അപ്പോൾ ഇതിന്റെ ശരിയായ ഇതെന്താണെന്ന് ഇവർക്കറിയണം ഇതിന്റെ മേലെ ഇതിന്റെ അധികൃതർ മറ്റുള്ളവരു പേരിൽ നടപടി ഉണ്ടാവണമെന്നാണ് ഇവർ പറയുന്നത് ടി സി വി ന്യൂസ് എരുമപ്പെട്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് കളാഭം പുറത്തുകടത്താൻ ശ്രമിച്ച കോയ്മ സജീവനെ ദേവസ്വം ഭരണസമിതിയെ പുറത്താക്കി കോയ്മയ്ക്ക് കളഭം കൈമാറിയ ക്ഷേത്രത്തിലെ ശാന്തിയേറ്റ കീഴ്ശാന്തിയും ഗുരുവായൂർ നഗരസഭാ ബിജെപി കൌൺസിലറുമായ തേലമ്പറ്റ വാസുദേവൻ നമ്പൂതിരിയെ പ്രവർത്തികളിൽ നിന്നും വിലക്കി തിങ്കളാഴ്ച രാത്രി പ്രവൃത്തി കഴിഞ്ഞിറങ്ങിയ കോയ്മയുടെ ബാഗിൽ നിന്നാണ് പരിശോധനയ്ക്കിടെ രണ്ട് ഉരുള കളഭം പിടികൂടിയത് കീഴ്ശാന്തിയായ തേലമ്പറ്റ വാസുദേവൻ നമ്പൂതിരിയാണ് പണം വാങ്ങി കളഭം നൽകിയതെന്ന് പിടിയിലായ കോയ്മ ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചിരുന്നു സംഭവത്തെക്കുറിച്ച് ക്ഷേത്ര മാനേജർ അഡ്മിനിസ്ട്രേറ്റർക്ക് റിപ്പോർട്ട് കൈമാറി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോയമയെ മാറ്റി നിർത്താനും കീഴ്ശാന്തിക്ക് കളഭം തയ്യാറാക്കുന്ന പ്രവൃത്തിയിൽ വിലക്ക് ഏർപ്പെടുത്താനും തീരുമാനിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കളഭം തയ്യാറാക്കുന്ന കീഴ്ശാന്തി നമ്പൂതിരിമാരാണ് കാശ്മീർ കുങ്കുമം ചന്ദനം പനിനീർ തുടങ്ങിയവ പ്രത്യേക അളവിൽ ചേർത്താണ് കളഭം തയ്യാറാക്കുന്നത് ഭക്തർ നടത്തുന്ന പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് മുഴുക്കാപ്പ് കളഭം ചാർത്തൽ ഒരു ഉരുള കളഭത്തിന് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച്എസ്സി വിഭാഗങ്ങളിലായി എല്ലാ വിഷയങ്ങളിലും മുഴുവൻ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് പദ്ധതി ആരംഭിച്ചു ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു ഈ വർഷം അവാർഡിന് അർഹമായ മേഴ്സി റോസിന് ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും ചീഫ് വിപ്പ് സമ്മാനിച്ചു ബിഎച്ച്എസ്സി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ലീന ഹരിദാസ് അധ്യക്ഷയായിരുന്നു ഡിഇഒ എം ഡി ടിസി എഇഒ എൻ ആർ മല്ലിക ഫാദർ ജോസ് തെക്കൻ തുടങ്ങിയവർ സംസാരിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റിനിടയിൽ മോട്ടോർ വെഹുക്കൾ ഇൻസ്പെക്ടറെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമ കയ്യേറ്റം ചെയ്തു വടക്കാഞ്ചേരി കുറാഞ്ചേരി റോഡിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോഴാണ് മോട്ടോർ വെഹുക്കൾ ഇൻസ്പെക്ടർ എസ് ഗിരീഷിനെ തൃശൂർ കൃഷ്ണ ഡ്രൈവിംഗ് സ്കൂൾ ഉടമ ജയശങ്കർ കയ്യേറ്റം ചെയ്തത് ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയ ആളെ മനഃപൂർവ്വം തോൽപ്പിച്ചുവെന്നാരോപിച്ചായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമയ്ക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഭീഷണിപ്പെടുത്തിയതിനും വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി വർഷങ്ങളായി മാലിന്യം കുമിഞ്ഞുകൂടി കിടന്നിരുന്ന ഗുരുവായൂർ നഗരസഭയുടെ ഇരുപതാം വാർഡ് പല്ലവി റോഡിലെ തോട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു പത്ത് വർഷത്തോളമായി മാലിന്യവും പുല്ലും ചേർന്ന് തോട് മൂടിക്കിടക്കുകയായിരുന്നു ഇതോടെ ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിച്ചു തോട് വൃത്തിയാക്കാൻ നിരന്തരം നഗരസഭയിൽ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതുകൊണ്ടാണ് നാട്ടുകാർ രംഗത്തെത്തിയത് ഒല്ലൂർ സെന്ററിന്റെ വികസനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് എസ് എൻ ഡി പി മണ്ണുത്തി യൂണിയൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു എന്നാൽ കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിന് മുമ്പ് സ്വീകരിക്കേണ്ട നടപടികൾ എടുക്കാത്തതിൽ ഭാരവാഹികൾ ആശങ്ക പ്രകടിപ്പിച്ചു വികസന സംഘം ഉടമകളുമായും കച്ചവടക്കാരുമായും ചർച്ച നടത്തി പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചതിനുശേഷം വികസന നടപടികൾ ആരംഭിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ രാജേഷ് തിരുത്തോളി ബ്രുഗുണൻ മനക്കിലാത്ത സന്ദീപ് സഹദേവൻ എന്നിവർ പങ്കെടുത്തു മുല്ലേരി സ്വദേശിയായ കൃഷ്ണൻ എന്നയാളെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ എൽ പി സ്ക്വാഡ് പിടികൂടി മരുതയൂർ തോന്നൂർ തൊടിയിൽ ഷബീറാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം സിപിഒമാരായ വിനോദ് എൻ ശങ്കർ ശശിധരൻ പ്രീബു എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് നാലമ്പല തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുടയിൽ നിന്ന് കെഎസ്ആർടിസി സ്പെഷ്യൽ സർവീസുകൾ ആരംഭിച്ചു രാവിലെ ആറിനും ആറ് മുപ്പതിനുമാണ് രണ്ട് ബസ്സുകൾ സർവീസ് നടത്തുക ഇരിങ്ങാലക്കുടയിൽ നിന്ന് തൊണ്ണൂറ്റിമൂന്ന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു കൂടൽമാണിക്കും ദേവസ്വം ചെയർമാൻ പനമ്പിള്ളി രാഘവ മേനോൻ അധ്യക്ഷനായിരുന്നു കൌൺസിലർമാരായ രാജീവ് സുരേഷ് സരസ്വതി ദിവാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർദ്ധന കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം പ്രകാരം വിദ്യാർത്ഥികൾ സമാഹരിച്ച അരിയും പല വ്യഞ്ജനങ്ങളുമാണ് കുടുംബങ്ങൾക്ക് സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്രധാന അധ്യാപകൻ വി എസ് എസ് സി ബി അധ്യക്ഷനായിരുന്നു എ ഡി തോമസ് ഇ എൻ ജോസഫ് സിജി വർഗീസ് എന്നിവർ സംസാരിച്ചു രാമായണ മാസാചരണത്തോടനുബന്ധിച്ചുള്ള നാലമ്പല തീർത്ഥാടനത്തിന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി റൂറൽ എസ് പി എൻ വിജയകുമാർ അറിയിച്ചു ക്ഷേത്രത്തിൽ ഒരുക്കിയ ക്രമീകരണങ്ങൾ നേരിട്ടെത്തി അദ്ദേഹം വിലയിരുത്തി ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി പി എ വർഗീസിനാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ മേൽനോട്ടം രണ്ട് സിഐമാർ ഇരുപത് എസ് ഐമാർ കെ എ പി നിന്നുള്ള അറുപത് പോലീസുകാർ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് അറുപത് പോലീസുകാർ എ ആർ ക്യാമ്പിൽ നിന്ന് മുപ്പത് പോലീസുകാർ ഉൾപ്പെടെ ഇരുന്നൂറോളം പേരെയാണ് സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത് മോഷണം പിടിച്ചുപറിയ എന്നിവ ഒഴിവാക്കുന്നതിനായി വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈവശം വയ്ക്കരുതെന്ന് റൂറൽ എസ് പി ഭക്തജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ പി മുരളീധരൻ ദേവസ്വം മാനേജർ വി എൻ സ്വപ്ന എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്തു മണലൂർ നിയോജക മണ്ഡലം പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു പി എ മാധവൻ എം എൽ എ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ ജനപ്രതിനിധികളും വിവിധ സർക്കാർ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല കുഞ്ഞാപ്പു വൈസ് പ്രസിഡന്റ് എൻ കെ പ്രീതി ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാജൻ വെങ്കിടങ്ങ് വാടാനപ്പള്ളി മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ പോലീസ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മണലൂർ നിയോജക മണ്ഡലം അവലോകന യോഗത്തിൽ ജനപ്രതിനിധികൾ തമ്മിൽ ബഹളവും വാക്കേറ്റവും നടന്നു അവലോകന യോഗം ആരംഭിച്ചതോടെ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി വിനോദൻ മൈക്ക് കൈവശപ്പെടുത്തി മണലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ലഭിക്കുന്നതെന്നും ഇതിന് പരിഹാരം കണ്ടിട്ട് യോഗം നടത്തിയാൽ മതിയെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കാമെന്ന് എം എൽ എ പറഞ്ഞുവെങ്കിലും കെ വിനോദൻ ഇത് അംഗീകരിച്ചില്ല ഇതോടെ കോൺഗ്രസ് നേതാക്കൾ കെ വിനോദനുമായി തർക്കിച്ചു എൻ ആർ എച്ച് എം സ്കീമിൽ ഉൾപ്പെടുത്തി രണ്ട് ദിവസത്തിനുള്ളിൽ ഡോക്ടറെ നിയമിക്കുമെന്ന് ഡി എംഒ ഉറപ്പ് നൽകിയതോടെയാണ് തർക്കവും ബഹളവും അവസാനിച്ചത് ഭരണചക്രം തിരിക്കുന്ന കൈകളിൽ മൈലാഞ്ചിയുടെ മൊഞ്ച് അണിഞ്ഞപ്പോൾ അത് ഈദ് ആഘോഷത്തിനോടൊപ്പം ജാതിമത രാഷ്ട്രീയ സൌഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃകയായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച മൈലാഞ്ചി ഫെസ്റ്റിലാണ് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വനിതാ അംഗങ്ങൾ ഒന്നിച്ചിരുന്ന് മൈലാഞ്ചി അണിഞ്ഞത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്ത്രീകളായതിനാൽ വനിതാ പ്രാതിനിധ്യം കൂടുതലായുള്ള പഞ്ചായത്താണ് എരുമപ്പെട്ടി തന്നെയാണ് ഇത്തരത്തിൽ മൈലാഞ്ചി അണിഞ്ഞുള്ള ആഘോഷം സംഘടിപ്പിച്ചത് പ്രസിഡന്റ് സി ജി ജോണും വൈസ് പ്രസിഡന്റ് സഫീന അസീസും ചേർന്ന് മറ്റ് വനിതാ ജനപ്രതിനിധികളെ മറ്റു വനിതാ ജനപ്രതിനിധികളുടെ കൈകളിൽ മൈലാഞ്ചിയുടെ വർണ്ണം ചാർത്തിയപ്പോൾ ഭരണത്തിൽ മാത്രമല്ല കലയിലും ഇവർ മികവ് തെളിയിച്ചു അംഗങ്ങളായ ചാന്ദിനി പ്രഭാകരൻ സിസിലി സേവി കുടുംബശ്രീ ചെയർപേഴ്സൺ സിന്ധു കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി തിരുവത്ര കനിവ ചാരിറ്റബിൾ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ എ കെ സതീരത്നം ഉദ്ഘാടനം ചെയ്തു എം ആർ രാധാകൃഷ്ണൻ അധ്യക്ഷനായി കൊരട്ടി പടിഞ്ഞാറെ അങ്ങാടിയിൽ പഞ്ചായത്ത് റോഡിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കയ്യേറ്റം റവന്യൂ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ഒഴിപ്പിച്ചു തുടങ്ങി കൽക്കുരിശി മുതൽ കട്ടപ്പുറം കപ്പേള വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരത്തിലെ കയ്യേറ്റമാണ് ഒഴിപ്പിക്കുന്നത് റോഡ് സംരക്ഷിക്കുന്നതിന് രൂപീകരിച്ച ആക്ഷൻ കൌൺസിൽ പ്രവർത്തകർ നടത്തിയ നിയമ നടപടികളുടെ ഭാഗമായാണ് ഒഴിപ്പിക്കൽ മൂന്ന് വീടുകളുടെ മുൻഭാഗം കണ്ടെത്തി ഇവർക്ക് ഇത് പൊളിച്ചു പൊളിച്ചുമാറ്റുന്നതിന് അധികൃതർ നിശ്ചിത സമയം അനുവദിച്ചിട്ടു മറ്റു പല വീടുകളുടെ മതിലുകളും പുറമ്പോക്കിലാണെന്നും കണ്ടെത്തിയിട്ടു ് ഈ മതിലുകളും നിരവധി ആളുകൾ റോഡിലേക്ക് കയറ്റി നിർമ്മിച്ച പൂന്തോട്ടങ്ങളും നീക്കി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ ഇതു സംബന്ധിച്ച റവന്യൂ വകുപ്പിൽ നൽകിയ പരാതിയിൽ കൈയേറ്റം ഒഴിപ്പിക്കാൻ തീരുമാനമുണ്ടായി വീട്ടുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതിയും ആക്ഷൻ കൌൺസിലിന് അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോഴാണ് നടപടികൾ ഉണ്ടായത് പഞ്ചായത്ത് സെക്രട്ടറി വിധു എ മേനോനാണ് ഇതു സംബന്ധിച്ച ഹൈക്കോടതി നിർദ്ദേശം കൊരട്ടി എസ് ഐ വർഗീസിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു കോടശ്ശേരി പഞ്ചായത്തിലെ നായരങ്ങാടിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി ഇവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ടവർ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് പരിസരവാസികളുടെ എതിർപ്പിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞിരുന്നു എന്നാൽ വീട്ടുടമ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങുകയായിരുന്നു നിരവധി കുടുംബങ്ങളുടെ എതിർപ്പിനെ മറികടന്ന് ടവർ സ്ഥാപിക്കാനുള്ള നീക്കം തടയുമെന്ന് സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി അറിയിച്ചു ചേർപ്പ ഗവൺമെന്റ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിക്ക് ചികിത്സ ധനസഹായം നൽകി നാഷണൽ കബഡി അംഗവും ഹ്യൂമാനിറ്റീസ് ബാച്ചിലെ വിദ്യാർത്ഥിയുമായിരുന്ന ബി രാഹുലിനാണ് നൽകിയത് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ ചേർന്ന് പിരിച്ചെടുത്ത ഇരുപതിനായിരം രൂപ പ്രധാനാധ്യാപിക രതി പ്രിൻസിപ്പൽ ടി ആർ ഷീജ എ പ്രസിഡന്റ് ഹുസൈൻ എന്നിവർ ചേർന്ന് രാഹുലിന്റെ മാതാപിതാക്കൾക്ക് കൈമാറി പരിയാരം പഞ്ചായത്തിലെ പീലാർ പീലാർമൂഴിയിൽ നിർമ്മിക്കുന്ന കനാൽ പാലത്തിന്റെ ശിലാസ്ഥാപനം ബി ഡി ദേവസ് എംഎൽഎ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ വിനയൻ അധ്യക്ഷത വഹിച്ചു ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ വി ജോയ് കെ ഒ പൊറിഞ്ചു എന്നിവർ സംസാരിച്ചു ലക്ഷം രൂപ ചെലവഴിച്ച് മെയിൻ കനാലിന് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത് തിരുവത്ര ചീനിച്ചുവട് ഷിഹാബ് തങ്ങൾ റിലീഫ് സെലിന്റെയും കെ എം സി സി കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണം നടത്തി വാർഡ് കൌൺസിലർ പി എം നാസർ ഉദ്ഘാടനം ചെയ്തു നൂറു മുഹമ്മദ് അധ്യക്ഷനായി കെ കെ അലിമോൺ ടി എച്ച് ഷാഹുൽ ഹമീദ് എം എച്ച് മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ വ്യാജ ആഭരണങ്ങൾ പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ രണ്ടുപേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു അണ്ണല്ലൂർ ആനപ്പാറ സ്വദേശി പഴയടത്ത് അജയ്കുമാർ കൊരട്ടി കവരപ്പറമ്പിൽ ഷജിൻ എന്നിവരെയാണ് സിഐഎം സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്ത വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി പ്രതികൾ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി പോലീസിന് സൂചന ലഭിച്ചിട്ടു് കുറ്റിച്ചിറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ബി ഡി ദേവസ്വം എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് എം എൽ എ ഫണ്ടിൽ നിന്നും സ്കൂളിലേക്ക് അനുവദിച്ച ബസിന്റെ ഉദ്ഘാടനവും ബി ഡി ദേവസ് നിർവഹിച്ചു കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശി അധ്യക്ഷനായിരുന്നു പറപ്പൂക്കര പഞ്ചായത്തിലെ തൊട്ടിപ്പാളിൽ മൂന്നര പതിറ്റാണ്ടായി സിപിഎമ്മിലും സിഐടിയുവിയിലും പ്രവർത്തിച്ചിരുന്ന ഇരുന്നൂറ് പേർ ബിജെപിയിൽ ചേർന്നു ബിജെപിയിൽ അംഗത്വമെടുത്ത ഇരുനൂറ് പ്രവർത്തകർക്കും തൊട്ടിപ്പാളിൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് മുഖ്യപ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ ബിജെപി മണ്ഡലം പ്രസിഡന്റ് പി കെ ബാബു സുരേഷ് മേനോൻ എ വി സത്യൻ വി പി പൌലോസ് എന്നിവർ പങ്കെടുത്തു ദേശമംഗലം മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ഖത്തർ കെ എം സി സിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണവും റിലീഫ് ഫണ്ട് വിതരണവും നടന്നു തലശ്ശേരിയിൽ നടന്ന ചടങ്ങ് മുസ്ലീം ലീഗ് ജില്ലാ ട്രഷറർ എം പി കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അലി അധ്യക്ഷനായിരുന്നു പഞ്ചായത്തിലെ അഞ്ഞൂറോളം കുടുംബങ്ങൾക്കാണ് റംസാൻ കിറ്റ് വിതരണം നടത്തുന്നത് ഏനാമാവിൽ താമസമില്ലാത്ത വീട്ടിൽ മോഷണം നടത്തിയ സംഭവത്തിൽ രണ്ട് അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു പിടികൂടാനു ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ടു പോകുന്ന അവസ്ഥയാണ് ഉള്ളതെന്ന് സി പി നാരായണൻ എംപി ജനക്ഷേമ പദ്ധതികളോടുള്ള അവഗണന കഴിഞ്ഞ ബജറ്റിൽ കാണാനായി എന്നും സംഘർഷബാധിത പ്രദേശത്ത് ആക്രമണം നടത്താനെത്തിയ ആറംഗഗുണ്ട സംഘം അറസ്റ്റിൽ മാള സ്വദേശികളെയാണ് മതിലകം പോലീസ് പിടികൂടിയത്